വീണ്ടും ഗവർണർ പറയുന്നു ചില മാധ്യമങ്ങൾ കടക്ക് പുറത്ത്. പ്രതിഷേധമൊന്നുമില്ല, റിപ്പോർട്ടർ ടി വി മാത്രം പ്രതിഷേധിച്ചിറങ്ങി പോയി. ബാക്കി എല്ലാവരും അത് കേട്ടുകൊണ്ട് നിന്നു. കാരണം അവർക്ക് അവർ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇതിന് പിന്നാലെ നടന്ന ഏഷ്യാനെറ്റിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പൊ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ തുടർച്ചയായി ഇങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിഷേധം വേണ്ടേ? അത് ബഹിഷ്കരിക്കുകയെങ്കിലും വേണ്ടേ? ചുരുങ്ങിയ പക്ഷം. അപ്പോൾ അത് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആങ്കർ പറഞ്ഞു, അല്ല ഞങ്ങൾ അസഹിഷ്ണുതയല്ല എന്ന് ചോദിച്ചു ഞങ്ങളുടെ റിപ്പോർട്ട്. രണ്ടു മൂന്ന് വട്ടം ചോദിച്ചു, പിന്നെ ഗവർണർ പറയുന്നത് കേൾക്കണമല്ലോ. മറുപടി അതെ, എന്താണ് പറയുന്നത് എന്ന് കേൾക്കണമല്ലോ. അപ്പോ അതുകൊണ്ട് നിന്നതാണ്. അപ്പോ പറയുന്നത് എന്താണ്? അതാണല്ലോ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്നിട്ട് എന്താണ് പറഞ്ഞത്? സംസ്ഥാന സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ കോർപ്പറേഷന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും, വേറെ ഒന്നും പറഞ്ഞില്ല. അത് കേട്ടു അത് ആഘോഷിക്കുന്നു. അപ്പൊ സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു ആയുധമായാലും എന്നുള്ളൊരു മനോഭാവമായിരുന്നു. അല്ലാതെ അവിടെ ചെന്ന മാധ്യമ പ്രവർത്തനം, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ വർഗത്തോടുള്ള ഒരു കൂറെന്നൊക്കെ പറയില്ലേ? നമ്മുടെ വർഗത്തോടുള്ള കൂറിനുപരി അവരുടെ കൂറ് അവരുടെ അന്നത്തോടാണ്. അവരുടെ അന്നം കൊടുക്കുന്നത് അവരുടെ സ്ഥാപനങ്ങളാണ്. അല്ല, അപ്പൊ സ്ഥാപനത്തോടുള്ള കൂറല്ലേ അവർ ആദ്യം കാണിക്കേണ്ടത്? അവിടെ ഉണ്ട് അങ്ങനെ ചിന്ത. ശരിക്കും സാറ് ദീർഘകാലം ഒരു പത്രപ്രവർത്തകനായിരുന്നു. ഞാൻ ദീർഘകാലം നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാനത്ത് തന്നെ ചാനലിന് വേണ്ടി, പ്രധാനപ്പെട്ട ചാനലുകൾക്ക് വേണ്ടി തന്നെ മൈക്കും ഒക്കെ പിടിച്ച് റോഡിൽ കൂടെ നടന്നിട്ടുണ്ട്, ഡെസ്കിൽ ഇരുന്ന് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മുടെ ഈ കൂട്ടത്തിലുള്ളവരെ ഒറ്റിക്കൊടുക്കുക എന്ന് പറയുന്ന പരിപാടിയില്ല. കാരണം നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് ഈ സഭയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് വലിയ അടി ഒക്കെ ഉണ്ടായി. അവിടെ അല്ല, നമ്മുടെ ബിഷപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് അവിടെ ഒരു ചെറിയ പ്രശ്നം നേരത്തെ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമൊക്കെ ഉണ്ടായപ്പോൾ ഇത് അറിഞ്ഞ പാടെ അറിയാത്ത പാടെ എല്ലാവരും ഓടിയെത്തുകയാണ്. പിന്നെ അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുക്കുകയാണ് ഒറ്റക്കെട്ടായിട്ട്. അത് നമ്മൾ ആരായാലും അത് എക്സോർവായി. ഇപ്പോ മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോഴും എല്ലാ മാധ്യമങ്ങളും ഒരേപോലെയാണ് അതിനൊരു അതിനെതിരെ പ്രതിഷേധിച്ചത്. അത് ആ ഒരു പ്രതിഷേധമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു വട്ടം ഇത് ചെയ്തു, രണ്ടാമത്തെ വട്ടം പറയുമ്പോഴെങ്കിലും അത് അത് മാത്രമല്ല, എന്തൊരു ഇതാണ് ഗവർണർ. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മളിത് പറയുമ്പോൾ ഗവർണർ ഈ ഇങ്ങനെ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ട് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയേണ്ടുന്ന സ്വപ്ന സുരേഷിനെ പോലെ സ്വപ്നത്തിൽ ഉദിക്കുന്ന സാധനങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടുന്ന ഒരാളൊന്നുമല്ല. ഇന്നലെ ആരോ പറഞ്ഞു, ഇന്നലെ വളരെ കോമഡി ആയിട്ട് ഇന്നലെ പറഞ്ഞത്, ഈ സ്വപ്ന സുരേഷിന്റെ കൊച്ചു പുസ്തകമൊന്ന് വായിക്കുന്നതൊന്ന് മാറ്റി വെച്ചിട്ട് ഇവിടുത്തെ ബാക്കിയുള്ള ഭരണകാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കാം. അത് കേട്ടപ്പോ അത് സോഷ്യൽ മീഡിയയിൽ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു ശരിയാണത്. കാരണം ഗവർണർ അന്ന് ഡൽഹിയിൽ വെച്ച് പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങൾ ഒരു രാത്രിയെങ്കിലും ഈ സ്വപ്നയുടെ പുസ്തകം വായിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോ ഈ ആരൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ട്രോളായിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് രാത്രി തന്നെ വായിക്കണം, രാവിലെ വായിച്ചാൽ പോരെ എന്നുള്ള അല്ല, ഈ ആ നിലവാരത്തിലാണ് ഗവർണർ. അപ്പൊ അദ്ദേഹം ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നു. ഇപ്പൊ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ അങ്ങോട്ട് മെയിൽ അയക്കണം, മെയിൽ അയക്കണം. എന്തൊക്കെ അങ്ങനെ മെയിൽ അയച്ച് അനുവാദം മേടിച്ചിട്ട് രാജ്ഭവൻ അനുവാദം കൊടുത്തിട്ടാണ് ഇവര് പോയത്. അതെ, മീഡിയ ഒന്നും കാര്യം പോയത്. ജയേന്ദ്രന് അനുവാദമേ കൊടുത്തില്ല, പറഞ്ഞില്ല. അവൻ സതീശന് സുധാകരനൊക്കെ ഈ ഗവർണർ മകാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെയാണ് ഞാൻ ചോദിച്ചൊരു കാര്യം, ഈ പത്രപ്രവർത്തക യൂണിയൻ ഒക്കെ പിന്നെ ഇപ്പൊ യൂണിയൻ പോലും ഇപ്പൊ തകർന്ന് പല യൂണിയനുകളുണ്ട്, അല്ലെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ്, ആ യൂണിയനിൽ പോലും ഇത് യൂണിയൻ റിലീസ് ഇറക്കിയിട്ടുണ്ട്. ഒരു പത്രക്കുറിപ്പ് ഇറക്കിയാണെന്ന് വിചാരിച്ച പക്ഷെ ചെയ്യുന്നതല്ലേ, അതിനകത്തുള്ള അംഗങ്ങൾ തന്നെയാണ്. അവിടെയാണ് പ്രശ്നം. ഇപ്പോ യൂണിയൻ ഉണ്ട്, ഇതുപോലെ മാധ്യമ ഉടമകളുടെ സംഘടന ഉണ്ട്, നമ്മുടെ ചാനലുകളുടെയൊക്കെ എല്ലാവരും, ശ്രീകണ്ഠൻ നായരും പ്രതിനിധി, ദൃശ്യമാധ്യമങ്ങളുടെ പ്രത്യേകം ഉണ്ട്. അതെ, ആ ദൃശ്യമാധ്യമങ്ങളുടെ പ്രതിനിധികളെങ്കിലും പിന്നെ എഡിറ്റേഴ്സ് ഗിൽഡ് ഉണ്ട്, പിന്നെ ഒത്തിരി ഒരുപാടുണ്ട്. അപ്പൊ ഗവർണർ ആരെ എന്റെ വാർത്താ സമ്മേളനത്തിൽ ആരെ എടുക്കണമെന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ ഗവർണർ ഒരു സ്വകാര്യ വ്യക്തിയായിരിക്കണം. അത് ഗവർണറാണ്. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവിടെയുള്ള അറ്റ്ലീസ്റ്റ് നമ്മുടെ പി ആർ ഡി രജിസ്ട്രേഷനെങ്കിലും ഉള്ള ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് താമരയാണെന്നൊക്കെ പിന്നെ എന്തിനാ ഈ പറയുന്നത്? ഒരു മാധ്യമ സ്വാതന്ത്ര്യമാണല്ലോ താമരയാണ്. അതാ താമരയാണ് പറഞ്ഞത്, ശരിയാണ്, താമരയാണ്. അതാണ് പ്രശ്നം. ഇതൊക്കെ ഞാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണോ മാധ്യമ പ്രവർത്തകര്?
മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ അത് പറഞ്ഞു, അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ സാഹചര്യം വേറെയായിരുന്നു. ആ സാഹചര്യത്തിൽ പറഞ്ഞു. ഇപ്പൊ ഗവർണർ ഇത് പോകുന്നിടത്തല്ല ഇത് പറഞ്ഞു. മുഖ്യമന്ത്രി അല്ല, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് പോലും മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറക്കി വിടുകയല്ല. അല്ല അല്ല അല്ല, അവിടെ ചെന്നപ്പോ മേയറുടെ മീറ്റിംഗിൽ ആദ്യം ഈ പറയുന്ന പോലെ ഒരു രഹസ്യ സ്വഭാവമുള്ള അതിന് കോടിയേരി അനുമതി കൊടുത്തിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷെ അതിന്റെ ഷോർട്സ് എടുക്കാനാണ് അനുവാദം. മുഖ്യമന്ത്രി വന്നപ്പോ സ്വാഭാവികമായി അവർ ഇറങ്ങി പോകേണ്ടതാണ്. അതിനെ പോലും പരിഹസിച്ച് രംഗത്ത് ഒന്നല്ല പലതവണ പരിഹസിച്ചതാണ് ഗവർണർ. കഴിഞ്ഞ ദിവസം ഡൽഹി വെച്ച് പറഞ്ഞു. അതെ അതെ, അങ്ങനെ പരിഹസിച്ച് പുള്ളി പറഞ്ഞിട്ട് പുള്ളി കേട്ടത് ശരിയാണ്. അല്ല അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വല്ല പ്രശ്നമല്ല. ഇന്നലെ ഈ ഷിബു ബേബി ജോൺ കൃത്യമായി പറഞ്ഞു, ഈ വല്ലവനും എഴുതി കൊടുക്കുന്ന സാധനം, വല്ലവനും വല്ലയിടത്തും എഴുതിയിടുന്ന സാധനങ്ങൾ, ഈ അതായത് ശരിക്കും ഈ വാട്സാപ്പിലൊക്കെ അവിടെ ഇവിടെ എഴുതിയിടുന്ന സാധനങ്ങൾ കണ്ടിട്ട് ഒരു ഗവർണറൊക്കെ ഇങ്ങനെ ശരിക്കും ഗവർണർമാർ ഫൈറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ എൻ ആർ രവി അവിടെ ഫൈറ്റ് നടത്തുന്നുണ്ട്. ഇപ്പൊ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ അദ്ദേഹം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ ഫൈറ്റ് നടത്തിയിട്ടുണ്ട് അവിടെ. അത് അത് വേറെ തരം ഫൈറ്റാണ്, അതൊരു പോളിസിക്കെതിരെയാണ്. അതെ, അത് അതൊരു ഫൈറ്റ് അല്ല, അത് ന്യായീകരിക്കുകയല്ല. പക്ഷെ അവരും ഫൈറ്റ് നടത്തിയിട്ടുണ്ട്, അങ്ങനെയും ഗവർണർമാരുണ്ട്. ഈ ഗവർണർക്ക് ഗവർണർക്ക് ഫൈറ്റ് ഒക്കെ നടത്താം, പക്ഷെ ഈ ഒരു തറ പരിപാടിയിലുള്ള ഫൈറ്റ് എന്നൊക്കെ പറയുന്നത്, ഫൈറ്റ് നടത്തിയാൽ സ്വാഭാവികമായി ഇത് ഇതൊരു തരം എന്താണ് ഈ ഒരു ഒരു മൂന്നാംകിട ഏർപ്പാട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്ന ഓരോ ദിവസവും വന്ന് പറയുന്നു, സ്വപ്ന ഇതുപോലെയാണ് പറഞ്ഞത്. എനിക്ക് കയറിലൂടെ സംസാരിക്കണ്ട, മാറി വയ്ക്കൂ, മാറി വയ്ക്കൂ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. അതെ, അതേ ആംഗിളിലാണ് കാര്യം. അപ്പൊ ഒരു അപ്പൊ സരിതയും ഗവർണറും ഒരേ തട്ടിൽ പെടുത്താം നമുക്ക്. അല്ല, സരിതയുടെ പുസ്തകം വായിക്കാൻ പറയുന്നു, അവർ രാത്രി തന്നെ വായിക്കണമെന്ന് പറയുന്നു. സരിത ചെയ്യുന്നത് പോലെ രണ്ടു ദിവസം കൂടുമ്പോ മാധ്യമങ്ങളെ കാണുന്നു. ഇപ്പൊ സരിതയ്ക്ക് റെസ്റ്റാണ്, കാരണം പറഞ്ഞാൽ ഗവർണർ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ ഗവർണർ അത് കഴിയുമ്പോ സരിത ഇറങ്ങും. സരിത സ്വപ്ന അല്ല, ക്ഷമിക്കണം, സ്വപ്ന ക്ഷമിക്കണം, സരിതയല്ല സ്വപ്ന. സ്വപ്ന സ്വപ്നയും തമ്മിൽ മാറിപ്പോയി, സരിതയല്ല സ്വപ്നയാണ്. അതെ, ഈ ഈ പറയുന്ന അപ്പൊ രണ്ടു ദിവസം കൂടുമ്പോ ഇവരിൽ ആരെങ്കിലും ഒരാൾ രംഗത്ത് വരും. പിന്നെ സ്വപ്ന ഇപ്പോ മാധ്യമങ്ങൾക്ക് ഏതാണ്ട് മതിയായി, മനസ്സിലായി മനസ്സിലായി. കഴിഞ്ഞ ദിവസമൊക്കെ അവരെന്തോ പറഞ്ഞിട്ട് ആരും വാർത്തയായിട്ടൊന്നും വലിയ വാർത്തയായിട്ടൊന്നും കൊടുത്തില്ല. എന്തോ ഗുരുതര ആരോപണം ഉന്നയിച്ചു എന്നൊക്കെ പലയിടത്തും തപ്പി നോക്കിയിട്ടൊന്നും കാണാനില്ല. കാര്യം അത് മടുത്തു. ഇത് പറയുന്നതല്ല, ആരുടെയൊക്കെയോ തിരക്കഥ പറഞ്ഞപോലെ വാട്സാപ്പിൽ ആരെങ്കിലും എഴുതിയിട്ട് കൊടുക്കും. അത് വെച്ച് ഗവർണർ ഈ ഗവർണർ ഇപ്പൊ പറയുന്നത് തന്നെ, അദ്ദേഹം പറയുന്നത് ഭരണഘടനയെ സർക്കാർ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. ഒരു സർക്കാരിന് അങ്ങനെ ഭരണഘടന ഇദ്ദേഹമാണ് ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ബില്ലുകളോ ആ ഓർഡിനൻസുകളോ കൊടുത്തതൊന്നും അദ്ദേഹം എന്നാൽ തിരിച്ചയക്കെങ്കിലും വേണ്ടേ, എനിക്കിതിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കണം. അപ്പോൾ അതിനൊരു പ്രോസസ് ഉണ്ട്, ആ പ്രോസസ്സ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. സ്വീകരിച്ചിട്ട് തിരിച്ചയച്ചു കൊടുക്കുമ്പോൾ ഗവർണർക്ക് മണിമണിയായി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അത് തന്നെയാണ് പെട്ടെന്ന് പിന്നെ മറ്റേ 10 ലക്ഷം ഒക്കെ കിട്ടി. അത് 10 ലക്ഷം മറ്റേ ഇതിനെ കിട്ടി, പല്ലാശുപത്രിക്ക്. പല്ലിനല്ലല്ല, പല്ലിനും അനുവദിച്ചു. പല്ലിന് പല്ലാശുപത്രിക്കല്ല, മറ്റേത് 70 ലക്ഷം 70 ലക്ഷം നവീകരണം ഈ ഓഫീസ്. അതുകൂടാതെ 10 ലക്ഷം കഴിഞ്ഞ ദിവസം അനുവദിച്ചു, ധനവകുപ്പ് അത് പാസ്സാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിട്ടു. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ട് പൈസ ഈ സാധനങ്ങളൊക്കെയാണ് വളരെ. ഇന്നലെ പുള്ളി വേറൊരു വേറൊരു പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് പറയാ സർക്കാർ പേടിച്ചു വഴങ്ങി, അങ്ങനെയല്ല. സർക്കാരിന് ഈ രാജ്ഭവന്റെ ചെലവുകൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ അനുവദിച്ചു കൊടുത്തേ പറ്റൂ, അതിന് ഓഡിറ്റ് പോലും ഇല്ല. അപ്പൊ ഈ ഇവര് ചോദിക്കുന്നത് കൊടുക്കുക എന്ന് പറയുന്ന ഗവർണർക്ക് അങ്ങനെ കുറെ വില്ലേജസ് ഉണ്ട്. ഇന്നലെ വേറൊരു സംഭവം പുള്ളി പറഞ്ഞില്ലേ, രാജ്ഭവനില് അനധികൃതമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നിയമനം നടത്തിയിട്ടുണ്ടോ എന്ന് വെല്ലുവിളിച്ചു പുള്ളി. അപ്പൊ എന്റെ ഒറ്റ ചോദ്യം, എന്റെ മനസ്സിൽ വരുന്ന ഒറ്റ കാര്യം, ഈ ഹരി കർത്തായെ പിന്നെ നിയമിച്ചത് എങ്ങനെയാ രാഷ്ട്രീയ നിയമനം? അതെ, അത് രാഷ്ട്രീയ നിയമനം അല്ല എന്നാണ് ഗവർണർ അവകാശപ്പെടുന്നത്. അദ്ദേഹം അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു സംഘിയാണ്. അതെ അതെ, അദ്ദേഹം ഒരു സംഘപ്രവർത്തകനാണ്, സംഘപരിവാർ പ്രവർത്തകനാണ്. ബി ജെ പിയുടെ വക്താവിന്റെ നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്താണ്. അതെ അതെ അതെ, അദ്ദേഹം അദ്ദേഹത്തിനെ നിയമിച്ചത് രാഷ്ട്രീയ എവിടെന്തോ ആ പി ആർ ഒ നിയമിച്ചത് എന്തോ പി എസ് സി എടുത്തതാണോ അതോ എംപ്ലോയ്മെന്റ് എടുത്തതാണോ അതോ ആപ്ലിക്കേഷൻ ക്ഷണിച്ചെടുത്തതാണോ? ഒന്നുമല്ല, അത് രാഷ്ട്രീയ നിയമനം. താല്പര്യത്തിന്റെ അപ്പൊ അദ്ദേഹം രാജിവെക്കാൻ എന്താ പിന്നെ അർഹനല്ലേ? അദ്ദേഹം രാജിവെക്കണ്ടേ? അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹം വെല്ലുവിളിച്ചത് ഞാൻ രാജിവെക്കുകയാണെന്ന്. അല്ല, ഇതൊന്നും ചോദിക്കാൻ പോലും നമ്മുടെ മാധ്യമ പ്രവർത്തകർ തയ്യാറാവുന്നില്ല. എന്നിട്ടും അവർ ചെന്ന് കടക്ക് പുറത്തെന്ന് പറയുമ്പോഴും അവരാണ് ഓശാനിച്ച് നിൽക്കുക, ഓശാനിച്ച് നിൽക്കുന്നു. അത് ഈ പറയുന്നത് പോലെ ഒരുതരം ഈ സി പി എം സൈബർ ഇടങ്ങളിലൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്, അനുരാഗ് താക്കൂറിന്റെ കുന്തമുന്തികൾ.
എന്നാണ് പറയുന്നത്. അപ്പോ അനുരാഗ് താക്കൂറിന്റെ കുന്തമുന്തികളായി മാറരുത്. ഈ സി പി എമ്മിന്റെ സൈബർ പോരാളികൾ പറയുന്നത് പോലത്തെ ആ ഒരു ലെവലിൽ നമ്മൾ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കരുത് നാട്ടുകാർക്ക്. ഈ പറയുന്ന ഒരു നിലവാരമുണ്ടല്ലോ മാധ്യമ പ്രവർത്തനത്തിന്, അത് വല്ലാണ്ടങ്ങ് ഇല്ലാതാക്കി കളയുക.